ഖത്തറിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ മൂന്നാം ഘട്ട ഇളവുകൾ നാളെ പ്രാബല്യത്തിൽ വരും. തെരഞ്ഞെടുത്ത പള്ളികളിൽ ജുമുഅ നമസ്കാരങ്ങളും ഈദ് പ്രാർത്ഥനകളും അനുവദിക്കും. ഖത്തറിൽ മൂന്നാം ഘട്ട ഇളവുകൾ നാളെ ജൂലൈ 28 മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ ഓഗസ്റ്റ് 1 മുതലാണ് മൂന്നാം ഘട്ടം തുടങ്ങാനിരുന്നത്. ദേശീയ പകർച്ചവ്യാധി മുന്നൊരുക്ക സമിതി ഉന്നതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുത്ത പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരവും പെരുന്നാൾ പ്രാർത്ഥനയും നടക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. 300 പള്ളികൾ നാളെ തുറക്കും. ബലിപെരുന്നാളിന് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകളും ഉണ്ടാകും. എല്ലാ സാഹചര്യങ്ങളിലും ആളുകൾ 1.5 മീറ്റർ ശാരീരിക അകലം പാലിച്ചിരിക്കണം. അടഞ്ഞ സ്ഥലങ്ങളിൽ 10 പേരിൽ കൂടുതൽ ഒത്തുചേരാൻ പാടില്ല. തുറസായ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും 30 പേരിൽ കൂടുതലും ഒരുമിച്ച് കൂടാൻ പാടില്ല. ഷോപ്പിംഗ് മാളുകൾ 50% ശേഷിയിൽ പ്രവർത്തിക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പക്ഷേ പ്രവേശനം ഉണ്ടാകില്ല. 75% ശേഷിയിൽ സൂക്കുകൾക്കും പ്രവർത്തിക്കാം. ഹോൾസെയിൽ മാർക്കറ്റുകൾ 30% ശേഷിയിൽ പ്രവർത്തനം തുടരണം. മൂന്നാം ഘട്ടത്തിൽ ബാർബർ ഷോപ്പുകൾക്ക് പ്രവർത്തനം പുനരാരംഭിക്കുവാനുള്ള അനുമതി അധികൃതർ നൽകിയിട്ടുണ്ട്. 30% ശേഷിയിൽ ബാർബർ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കും. ജീവനക്കാർ ഫേസ് ഷീൽഡുകളും മാസ്കുകളും ധരിച്ചിരിക്കണം. ഷോപ്പുകൾ തുറക്കുന്നതിന് മുൻപ് എല്ലാ ജീവനക്കാരും കോവിഡ് പരിശോധനയും നിർബന്ധമായി നടത്തിയിരിക്കണം. തെരഞ്ഞെടുത്ത റെസ്റ്റോറന്റുകൾക്ക് 50% ശേഷിയിൽ പ്രവർത്തിക്കാം. ഇത്തരം സ്ഥാപനങ്ങൾ ഖത്തർ ക്ലീൻ പ്രോഗ്രാമിന്റെ അംഗീകാരം നേടിയവരായിരിക്കണം. 50% വരെ ശേഷിയിൽ ജിമ്മുകൾക്കും സ്വിമ്മിംഗ് പൂളുകൾക്കും വാട്ടർ പാർക്കുകൾക്കും തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതിയും മൂന്നാം ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. പാർക്കുകളിൽ ഒരു സംഘത്തിൽ പരമാവധി 30 പേർ മാത്രമാണ് അനുവദിക്കുക. പാർക്കുകളിലെ കളിസ്ഥലങ്ങൾ, സ്കേറ്റ് പാർക്കുകൾ, ജിം തുടങ്ങിയവ അടഞ്ഞു തന്നെ കിടക്കും. പുറത്ത് വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല എന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ പരസ്പരം ശാരീരിക അകലം പാലിച്ചിരിക്കണം. 80% ജീവനക്കാർക്കും ഓഫീസുകളിൽ തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയും അധികൃതർ നൽകിയിട്ടുണ്ട്. 20% പേർ താമസ സ്ഥലത്ത് ഇരുന്നു തന്നെ ജോലി തുടരണം. സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 60 മുതൽ 80% ശേഷിയിൽ പ്രവർത്തിക്കാനും ഈ മൂന്നാം ഘട്ടത്തിൽ അനുവാദം നൽകിയിട്ടുണ്ട്. 24 ഖത്തർ.